ഞാൻ കോൺഗ്രസ് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു. അതൊരു ചത്ത കുതിരയെ പറ്റി ഞാനതിനാ പറയുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ് ലൈവാക്കി അവരെ നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് അല്ല ഈ കോൺഗ്രസ് നശിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആരെ അക്കോമഡേറ്റ് ചെയ്യണം? അല്ലെങ്കിൽ പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് അക്കോമഡേഷൻ, അവരുടെ അക്കോമഡേഷനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പറയുന്നത് ശരിയല്ല. ഈ സന്ദർഭത്തിൽ ആരുടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? അക്കോമഡേഷൻസിന്റെ കുഴപ്പം കൊണ്ടൊക്കെ അല്ല ഞാനും ഒരു വീട്ടിൽ തന്നെ അകന്നുപോയത്. ഞാൻ കോൺഗ്രസുമായിട്ട് അത്ര നല്ല യോജിപ്പിലല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം എന്നെ തന്നെ ഒതുക്കാനും ജയിലാക്കാനും നടന്നതും കോൺഗ്രസുകാരല്ലേ. ഞാൻ എന്നെ ചെയ്തിട്ടാണ് സമസ്ത മുന്നേറ്റ യാത്ര നടത്തുന്ന കാലത്ത് ഞാൻ സാമൂഹ്യ നീതി ഞാൻ പറഞ്ഞത്. അതായത് മാൻഹോളിൽ പോയ ഒരാൾക്ക് 25 ലക്ഷം അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തപ്പോൾ അതേ മാൻഹോളിൽ മരിച്ച മറ്റു ഒരാളേക്ക് ഒന്നും കൊടുത്തില്ല. അതിനെ ഞാൻ എതിർത്തപ്പോൾ എന്നെ പിടിച്ച് അകത്തുകാരനെ നോക്കി കോൺഗ്രസുകാര്. അന്ന് KPCC പ്രസിഡന്റ് സുധീരായിരുന്നു. സുധീരനെ എഴുതി കൊടുത്ത് രമേശ് ചെന്നിത്തല അഭ്യന്തരം വന്നതായിരുന്നു. അദ്ദേഹം ഉടനെ ഓർഡർ ഇട്ടു. രമേശ് ചെന്നിത്തല ഒരു NSS ഒരു കരയോഗത്തിന്റെ കരയോഗ സെക്രട്ടറി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അതിനുള്ള ധൈര്യം കാണിക്കത്തില്ലായിരുന്നു. പക്ഷെ കോടതി ഇവിടെ ഉണ്ടായിരുന്നു. കോടതി ഞാൻ പറഞ്ഞതിനെ പറ്റി റിവ്യൂ അതെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു എന്താ തെറ്റ് പറഞ്ഞത്? അത് സാമൂഹ്യ നീതിയല്ലേ പറഞ്ഞത്? ഒരു തെറ്റുമില്ല പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് വിമുക്തനാക്കി. അങ്ങനെ എന്നെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിക്കുകയും എന്നെ അകത്താക്കാൻ നോക്കുകയും ചെയ്തതാണ് കോൺഗ്രസ്സുകാർ. ഞാൻ പിന്നെ അവർക്ക് വേണ്ടിട്ട് ഞാൻ എന്തിനാ നിൽക്കേണ്ട കാര്യമില്ല. അവരൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇപ്പൊ കൊണ്ടുപോവുകയാണ്. മാത്രമല്ല അതിൽ തന്നെ ഇപ്പൊ 5 പേരാണ് ഇപ്പൊ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്. ഈ ത്രികോണ മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോ ഈ ത്രികോണ മത്സരത്തിന്റെ ശക്തിയിൽ അതിന്റെ പ്രയോജനം കിട്ടുന്ന മുഴുവൻ ഇടതുപക്ഷത്തിനായിരിക്കും. ഞാൻ കോൺഗ്രസ് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു. അതൊരു ചത്ത കുതിരയെ പറ്റി ഞാനതിനാ പറയുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ് ലൈവാക്കി അവരെ നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് അല്ല ഈ കോൺഗ്രസ് നശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം KPCC എന്ത് പ്രസിഡന്റ് എന്ത് പറയുന്നു അതിനെതിരും ഉള്ളി അടുത്ത ദിവസം പറഞ്ഞിരിക്കും. അവരുടെ പരസ്യം അവരുടെ വാൾപോസ്റ്റിന്റെ കണ്ടില്ല. KPCC പ്രസിഡന്റ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പരസ്പരം തിരിഞ്ഞെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. പിന്നെ എങ്ങനെ വന്നാണ്? ഒരു ടീമാണ് അതിനകത്ത്. കാരണം 4-5 പേര് ഇപ്പൊ മുഖ്യമന്ത്രിയാകാനായിട്ട് കതറ് വിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വയലാർ സ്മൃതി മണ്ഡപത്തിലേക്ക് ചെന്ന് അവിടെ പുഷ്പാർച്ചന നടത്തി ഞാൻ തിരിച്ച് പോകും. ഞാൻ അങ്ങോട്ട് പോകും. അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു, ഇപ്പോഴും ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഈ ചോദിച്ച എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് അറിയുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകും, അത് പോകും, പോയിട്ട് എങ്ങനെയാ ഞാൻ പോകും. എന്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്താ പറയണ്ട? ഞാനാണ് എവിടുത്തെ വോട്ടർമാരുടെ? പാലക്കാട് മണ്ഡലത്തിൽ. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാരുടെ എനിക്കൊന്നും പറയാനില്ല. അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് സ്ഥാനാർത്ഥി നിർത്തിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതൊന്നും ശരിയല്ല, അന്ന് ഞാൻ പറയത്തില്ല. ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് മര്യാദക്കിടയിൽ കൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാണ്.